ഹായ് ഡിയർ സ്റ്റുഡൻസ് എല്ലാവർക്കും ട്യോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേറ്റിറ്റ് എക്സാമിലെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇനി വരുന്ന കേറ്റിറ്റ് എക്സാമിനൊരുങ്ങുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സഹായകമാകുന്നതായിരിക്കും ഈ ക്വസ്റ്റ്യൻ ബാങ്ക് കേരളത്തിലെ നമ്പർ വൺ ഓൺലൈൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ട്യൂസ് അക്കാഡമി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വളരെയധികം കേറ്റഡ് വിജയികളെ സമ്മാനിക്കാനായിട്ട് ട്യൂസ് അക്കാഡമിക്ക് കഴിഞ്ഞിട്ടുണ്ട് ടോസ് അക്കാദമിയിൽ ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് മാത്സ് സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എന്നീ വിഷയങ്ങൾക്ക് കേറ്റഡ് കോച്ചിങ് നൽകുന്നുണ്ട് അതിനൊപ്പം തന്നെ സെറ്റ് നെറ്റ് എച്ച് എസ് എച്ച് എസ് എസ് ടി വി എച്ച് എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ടോസ് അക്കാഡമിയിൽ നൽകുന്നുണ്ട് ഈ വരുന്ന കേറ്റഡ് ഒരുങ്ങുന്ന നിങ്ങളെ സഹായിക്കാനായിട്ട് ടോസ് ടോസ് അക്കാദമി ഒരു സൗജന്യ ടെലിഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിലൂടെ എല്ലാ ദിവസവും എം സി ക്യൂ സീരീസ് നടത്തുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ സൗജന്യമായി തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ടാകും ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം കേട്ട് എക്സാമിന് കാണുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ആദ്യത്തേത് താഴെ തന്നിരിക്കുന്നവയിൽ ആശയപരമായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ശൈലി ഏത് കുളങ്കോരുക ഓപ്ഷൻ ബി ഉന്മൂലനാശം വരുത്തുക ഓപ്ഷൻ സി അടിക്കല്ല് മാന്തുക ഓപ്ഷൻ ഡി നെല്ലിപ്പഴക കാണുക ക്വസ്റ്റ്യൻ എന്താണ് ആശയപരമായി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ശൈലിയെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആശയവുമായിട്ട് യോജിക്കാത്ത ശൈലിയായിരിക്കണം അല്ലെങ്കിൽ വ്യത്യസ്തനായി നിൽക്കുന്ന ശൈലി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ നോക്കുക കുളം കോരുക കുളം കോരുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് എല്ലാം നശിപ്പിക്കുക എന്നാണ് ആ ശൈലിയുടെ അർത്ഥം അതുപോലെ നാശം വരുത്തുക അതിൻ്റെ അർത്ഥം എന്ത് തന്നെയാണ് എല്ലാം നശിപ്പിക്കുക ഒന്നും ഇല്ലാതാക്കുക മുഴുവൻ നശിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് അടുക്കല് വാന്തുക എന്ന ശലിയം ഇതേ അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് എല്ലാം ഇല്ലാതാക്കുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ ഡി നെല്ലിപ്പലക കാണുക നെല്ലിപ്പലക കാണുക എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറയാമല്ലോ ക്ഷമയുടെ നെല്ലിപ്പലക ഞാൻ കണ്ടു എന്നൊക്കെ പറയാമല്ലേ അതായത് അങ്ങേയറ്റം ക്ഷമിച്ചു അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വരെ ഞാൻ പോയി എന്ന അർത്ഥത്തിലാണ് നെല്ലിപ്പലക കാണുക എന്ന ശൈലി ഉപയോഗിക്കുന്നത് അപ്പൊ ശരിയായ അർത്ഥം എന്താണ് അല്ലെ ശരിയായ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി നെല്ലിപ്പലക കാണുക എന്നുള്ളതാണ് ഇവിടെ ആശയപരമായി വേറിട്ട് നിൽക്കുന്ന ശൈലി ബാക്കി മൂന്ന് ശൈലി ഇല്ലാതാക്കുക നശിപ്പിക്കുക എന്ന എന്നർത്ഥത്തിലാണെങ്കിൽ ഓപ്ഷൻ ഡി നെല്ലിപ്പലക കാണുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ക്ഷമിക്കുക അല്ലെ അങ്ങേയറ്റം സഹിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് അപ്പം ആശയപരമായി വേറിട്ട് നിൽക്കുന്ന ശൈലി ഓപ്ഷൻ ഡി നെല്ലിപ്പലക കാണുക എന്നുള്ളതാണ് കേറ്റ എക്സാമിന് സാധാരണയായിട്ട് ശൈലികളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് എല്ലാ തവണയും ശൈലിയിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പം ശൈലികളെ കുറിച്ച് കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ചില പ്രധാനപ്പെട്ട ശൈലികളും അവയുടെ അർത്ഥവും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം ഉറപ്പായിട്ടും ഒരു ചോദ്യം നമുക്ക് ശൈലിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്ത ക്വസ്റ്റ്യനും അതിനോട് തന്നെ ചേർത്ത് വെക്കാവുന്നവയാണ് പഴഞ്ചൊല്ലിൽ നിന്നാണ് താഴെ തന്നിട്ടുള്ളവയിൽ ആശയപരമായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന പഴഞ്ചൊല്ല് ഏത് എന്നാണ് ശൈലി ഏതാന്നുള്ളത് തന്നെ മറ്റൊരു ചോദ്യമാണ് പഴഞ്ചൊല് പലപ്പോഴും ആലോചിക്കാറുണ്ട് ശൈലിയും പഴഞ്ചൊല്ലും ഒന്നാണ് എന്ന് അല്ല ശൈലി എന്ന് പറയുന്നത് ചില സംസാരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ് പഴഞ്ചൊല്ല് അങ്ങനെയല്ല അപ്പൊ ആ രണ്ടിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും ഓപ്ഷൻ സി ഐക്യമത്യം മഹാബലം ഓപ്ഷൻ ഡി നിത്യ അഭ്യാസി ആനയെ എടുക്കും അപ്പം എന്താണ് ഒന്ന് ഓപ്ഷൻ എ മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം ഓപ്ഷൻ ബി വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും ഓപ്ഷൻ സി ഐക്യമത്യം മഹാബലം ഓപ്ഷൻ ഡി നിത്യ അഭ്യാസി ആനയെ എടുക്കും ആ ഓരോ ഓപ്ഷൻസും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആദ്യത്തെ എന്താണ് മെല്ലെ തിന്നാൽ മുള്ളും തിന്ന അതായത് സാവധാനം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓപ്ഷൻ ബി എന്താണ് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും മനസ്സുണ്ടെങ്കിൽ എന്തും ചെയ്യാനായിട്ട് പറ്റും വേരിലും വേണമെങ്കിൽ ചക്ക കായ്ക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തും എത്ര അസാധ്യം എന്ന് തോന്നുന്ന കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും ഓപ്ഷൻ സി ഐക്യമത്യം മഹാബലം അതിന്റെ അർത്ഥം എന്താണ് ആ ഒത്തൊരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ശക്തിയാണെന്ന് ഓപ്ഷൻ ഡി നിത്യാഭ്യാസി ആനയെഴുക്കും സ്ഥിരമായിട്ടൊരാള് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആ ആൾക്ക് എത്ര അപ്രാപ്യം എന്ന് തോന്നുന്ന കാര്യവും ചെയ്യാനായിട്ട് പറ്റും ചെയ്യുന്ന കാര്യം വളരെ സിമ്പിളായിട്ട് അവർക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നാല് ഓപ്ഷൻസ് ഉള്ളത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ തോന്നും ഇതിലിപ്പോൾ ഏതാണ് എല്ലാം വ്യത്യസ്തമാണല്ലോ അല്ലെങ്കിൽ എല്ലാം എന്താണ് നമുക്ക് മനസ്സിലാവുന്നില്ല എല്ലാത്തിനും വേറെ വേറെ അർത്ഥങ്ങളാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാം ശൈലി പോലെ അത്ര എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക മെല്ലെ തിന്നാൽ മുള്ളിൽ തിന്നാം അതിൻ്റെ അർത്ഥം എന്താണ് എത്ര അസാധ്യമായ കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ഓപ്ഷൻ ബി വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും അതിന്റെ അർത്ഥവും പരിശ്രമിച്ചാൽ നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ കൂടി ചെയ്യാമെന്നാണ് ഓപ്ഷൻ ഡിയും അതേ അർത്ഥത്തിൽ തന്നെയാണ് നിത്യാഭ്യാസിയാനെ ചുമക്കുമെന്ന് പറയുമ്പോഴും പരിശ്രമമുണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ള അർത്ഥം തന്നെയാണ് അപ്പൊ ഇതിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഐക്യമത്യം മഹാബലം എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ഐക്യമത്യം മഹാബലമാണ് ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് അപ്പൊ ആശയപരമായി യോജിക്കാത്ത ചൊല്ലേതാണ് ഐക്യമത്യം മഹാബലം എന്നുള്ളതാണ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിൽ നോക്കാം താഴെ തന്നിരിക്കുന്ന വരികൾ എഴുതിയ കവി ആര് സ്നേഹിക്കേ ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും വരികൾ ഏതാണ് സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും നമുക്കതിന്റെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കുമാരനാശൻ ഓപ്ഷൻ ബി അക്കിത്തം ഓപ്ഷൻ സി വള്ളത്തോൾ ഓപ്ഷൻ ഡി വയലാർ നമുക്കറിയാം ഈ നാല് കവികളും സ്നേഹത്തെ കുറിച്ചൊക്കെ ധാരാളം കവിതകൾ എഴുതിയിട്ടുള്ള കവികളാണ് ഇവയിൽ ആരുടേതാണ് ഈ വരികൾ എന്നുള്ളതാണ് ഓപ്ഷൻ എ കുമാരനാശാൻ്റെതാണ് കുമാരനാശാന്റെ സ്നേഹം എന്ന് പറയുന്ന കൃതിയിലെ വരികളാണ് സ്നേഹിക്കേ ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കവിതയുടെ വരികൾ തന്നിട്ട് ആരെഴുതിയ കവിതയാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് അക്കിത്തതിന്റെ ഇരുപാനൂറ്റാണ്ടിലെ ഇതിഹാസത്തിലെ ഒക്കെ വരികൾ ചിലർ കേറ്റിട്ട് എക്സാമുകൾ ആവർത്തിച്ച് കണ്ടിട്ടുള്ളതാണ് അതുപോലെ അതുകൊണ്ട് നിങ്ങൾ കവിതകളും അവ എഴുതിയ കവിയുടെ പേരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് കേറ്റിട്ട് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സഹായിക്കും ഇനി അടുത്തതായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ കേവല ക്രിയയ്ക്ക് ഉദാഹരണം ഏതാണ് ഗ്രാമർ ഭാഗവുമായി ബന്ധപ്പെട്ടതാണ് കേറ്റഡ് എക്സാമിന് ഒരുങ്ങുന്നവരെ സംബന്ധിച്ച് മലയാളത്തിന് ഒരു വലിയ കടമ്പയാണ് ഗ്രാമർ ഭാഗം പഠിച്ചു തീർക്കുക അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ കറക്റ്റായി ചെയ്യുക എന്നുള്ളത് എല്ലാ തവണയും ഗ്രാമർ ഭാഗത്ത് ചോദ്യങ്ങൾ ഉണ്ടാകാറുമുണ്ട് അതുകൊണ്ട് മലയാള വ്യാകരണം പ്രത്യേകിച്ച് സന്ധി സമാസം ക്രിയ നാമം വിഭക്തി തുടങ്ങിയ ഭാഗങ്ങളൊക്കെ കൃത്യമായി പഠിച്ചിരിക്കണം അപ്പം നമുക്ക് നോക്കാം താഴെ തന്നിരിക്കുന്നതിൽ കേവല ക്രിയയ്ക്ക് ഉദാഹരണം ഏതാണ് ഓപ്ഷൻ എ ഉറക്കുന്നു ഓപ്ഷൻ ബി ഉറങ്ങുന്നു ഓപ്ഷൻ സി ഉരുക്കുന്നു ഓപ്ഷൻ ഡി പഠിപ്പിക്കുന്നു ഒന്നുകൂടെ നോക്കാം ഓപ്ഷൻ എ ഉറക്കുന്നു ഓപ്ഷൻ ബി ഉറങ്ങുന്നു ഓപ്ഷൻ സി ഉരുക്കുന്നു ഓപ്ഷൻ ഡി പഠിപ്പിക്കുന്നു നമ്മളിത് ആൻസർ ചെയ്യണമെങ്കിൽ എന്താണ് കേവലക്രിയ എന്നറിഞ്ഞിരിക്കണം എന്താണ് കേവലക്രിയ കർത്താവ് പരപ്രേരണയില്ലാതെ അതായത് സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്ന ക്രിയകളെ കേവലക്രിയകളെന്നും കർത്താവ് പരപ്രേരണയോടുകൂടി അതായത് മറ്റുള്ളവരുടെ നിർബന്ധത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന കാര്യങ്ങളെ പ്രയോജകക്രിയ എന്നുമാണ് പറയുന്നത് അപ്പൊ കേവലക്രിയ എന്താണെന്ന് ഒന്നുകൂടി ഓർക്കുക കർത്താവ് പരപ്രേരണ ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് കേവലക്രിയകൾ ഇവിടെ നോക്കുക ഉറക്കുന്നു മറ്റാരോ ഉറക്കുകയാണ് സ്വന്തഷ്ടം ചെയ്യുന്നതല്ല അതുപോലെ ഉരുക്കുന്നു മറ്റാരോ ഉരുക്കുകയാണ് സ്വന്തം ഉരുകുന്നതല്ല പഠിപ്പിക്കുന്നു മറ്റാരോ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് മൂന്നും കർത്താവ് പരപ്രേരണയോടുകൂടി ചെയ്യുന്നതാണ് അപ്പൊ അത് ഏതാണ് അത് പ്രയോജക ക്രിയയിലാണ് ആ മൂന്നും ഉൾപ്പെടുന്നത് ഇനി ഓപ്ഷൻ ബി നോക്കുക ഉറങ്ങുന്നു എന്താണ് കർത്താവ് സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് ഉറങ്ങുന്നു എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ശരിയായ ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ഉറങ്ങുന്നു എന്നുള്ളതാണ് ശരിയായ ഉത്തരം അപ്പോൾ എന്താണ് കേവലക്രിയ എന്നാണ് ഇവിടെ നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടത് അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ശരിയായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും കേവലക്രിയ എന്ന് പറയുന്ന കർത്താവ് പരപ്രേരണ ഇല്ലാതെ ചെയ്യുന്നതാണ് പ്രയോജനക്രിയ കർത്താവ് പരപ്രേരണയോടുകൂടി ചെയ്യുന്നത് ഇവിടെ ബാക്കി മൂന്നെണ്ണം പ്രയോജനക്രിയയിൽ ഉൾപ്പെടുന്നതാണ് ഓപ്ഷൻ ബി ഉറങ്ങുന്നു എന്നുള്ളത് കേവലക്രിയക്ക് ഉദാഹരണമാണ് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ചൂട കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ജോഡിയേത് ഗോവിന്ദൻകുട്ടി ആടുജീവിതം ഓപ്ഷൻ ബി റിഷാക്കാരൻ പപ്പു തോട്ടിയുടെ മകൻ അപ്പുക്കിളി കസാക്കിന്റെ ഇതിഹാസം സേതു അസുരവിത്ത് അപ്പൊ നോക്ക ഗോവിന്ദൻകുട്ടി ആടുജീവിതം ഋഷക്കാരൻ പപ്പു തോട്ടിയുടെ മകൻ പപ്പുക്കിളി കസാക്കിൻ്റെ ഇതിഹാസം സേതു അസുരവെത്ത് ഈ തന്നിരിക്കുന്ന കൃതികളുടെ പേര് അതായത് ആടുജീവിതം തോട്ടിയുടെ മകൻ കസാക്കിൻ്റെ ഇതിഹാസം അസുരവെത്ത് ഇത് നാലും നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇത് മലയാള നോവലുകളാണ് അപ്പം തന്നിരിക്കുന്ന എന്താണ് മലയാള നോവലുകളും അതിൽ ചില കഥാപാത്രങ്ങളെ കുറിച്ചുമാണ് അപ്പം നിങ്ങൾ അടുത്തായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് നോവലും പ്രധാനപ്പെട്ട നോവലുകളും അതിലെ കഥാപാത്രങ്ങളെയും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു നോവലും കഥാപാത്രങ്ങളെ കുറിച്ചും ചോദ്യങ്ങൾ ഉണ്ടാകാം ഗോവിന്ദൻകുട്ടി ആടുജീവിതം ആട് ജീവിതം എന്ന് പറയുന്ന ബെന്യാമിന്റെ നോവലാണ് ബെന്യാമിന്റെ നോവലിലെ കഥാപാത്രമല്ല ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്നത് അല്ലെ ഗോവിന്ദൻകുട്ടി ബെന്യാമിൻ്റെതല്ല ജീവിതത്തിലെ പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന നജീബാണ് അപ്പം ആ ഓപ്ഷൻ തെറ്റാണ് ഇനി വരുന്ന ഓപ്ഷൻ ബി ഋഷക്കാരൻ പപ്പു ഋഷക്കാരൻ പപ്പു ഏത് കൃതിയിലെയാണ് ഓടയിൽ നിന്ന് പി കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രമാണ് ഋഷക്കാരൻ പപ്പു തോട്ടിയുടെ മകൻ പറയുന്നത് തകഴ് ശിവശങ്കര പിള്ളയുടെ നോവലാണ് അതിലെ പ്രധാന കഥാപാത്രം ചുഴലമുത്തുവാണ് അപ്പോൾ അതും തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് അതുപോലെ ഓപ്ഷൻ ഡി നോക്കുക സേതു അസുരവിത്ത് സേതു എം ഡിയുടെ കഥാപാത്രമാണ് അസുരവിത്ത് എന്ന് പറയുന്നത് എം ഡിയുടെ നോവലുമാണ് രണ്ടും ശരിയാണ് പക്ഷെ അസുരവിത്തിലെ പ്രധാന കഥാപാത്രമല്ല അല്ല എം ഡിയുടെ കാലം എന്ന് പറയുന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് സേതു അപ്പോൾ ആ ഓപ്ഷനും തെറ്റാണ് ഇനി വരുന്ന ഓപ്ഷൻ സി ആണ് അപ്പുക്കിളി ഖസാക്കിന്റെ ഇതിഹാസം അത് ശരിയായിട്ടുള്ളതാണ് ഓ വി വിജയന്റെ കസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലെ പ്രധാന പ്രധാന കഥാപാത്രമാണ് അപ്പുക്കിളി എന്ന് പറയുന്നത് കസാക്കിന്റെ ഇതിഹാസം ഓ വി വിജയന്റെ നോവലാണ് കസാഖ് എന്ന ഗ്രാമത്തിലെ ഒരു ഏക അധ്യാപക വിദ്യാലയത്തില് പഠിപ്പിക്കാനെത്തുന്ന രവിയുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയാണ് കസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവൽ വികസിക്കുന്നത് അതിലെ ഒരു പ്രധാന കഥാപാത്രമാണ് അപ്പുക്കിളി എന്ന് പറയുന്നത് അപ്പൊ എന്താണ് അപ്പുക്കിളി കസാക്കിന് ഇതിഹാസം ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഇനി അടുത്തത് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ വർണ്ണം ഇരട്ടിക്കുന്നതിന് പറയുന്ന പേരെന്ത് എന്നുള്ളതാണ് രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ വർണ്ണം ഇരട്ടിക്കുന്നു ഇരട്ടിയാകുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ എ ലോബൻ സ ലോപസന്ധി ഓപ്ഷൻ ബി ദ്വസന്ധി ഓപ്ഷൻ സി ആദേശസന്ധി ഓപ്ഷൻ ഡി ആഗമസന്ധി ഏതൊക്കെയാണ് ലോപസന്ധി ലോപസന്ധി എന്ന എന്താണെന്ന് നമുക്ക് നോക്കാം രണ്ട് പദങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ ഒരക്ഷരം ലോപിച്ചു വരുന്നതാണ് ലോപസന്ധി അടുത്തത് ആദേശസന്ധി രണ്ട് പദങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ ഒരക്ഷരത്തിന് ആദേശം സംഭവിക്കുന്നതാണ് ആദേശസന്ധി അതായത് ഒരക്ഷരം ഇങ്ങ് ഇല്ലാതായി പോകുന്നു ഇനി അടുത്ത് ഓപ്ഷൻ ഡി ആഗമസന്ധി എന്ന് വെച്ചാൽ വരിക എന്നാണ് അപ്പൊ രണ്ട് പദങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ ഒരു പുതിയൊരു വർണ്ണം കൂടി കടന്നു വരുന്നതാണ് ആഗമസന്ധി അപ്പൊ ലോപസന്ധി എന്താണ് രണ്ട് പദങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ ഒരക്ഷരം ഇല്ലാതായി പോകുന്നു ലോപിച്ചു പോകുന്നു ഇല്ലാതായി പോകുന്നതാണ് ലോപസന്ധി ആദേശസന്ധി എന്താണ് രണ്ട് പദങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ ആദേശം സംഭവിക്കുന്നു ഒരു പദത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വർണ്ണത്തിലേക്ക് മറ്റൊരു വർണ്ണം കൂടി അങ്ങ് കൂടി ചേരുന്നു അതിനെയാണ് ആദേശസന്ധി എന്ന് പറയുന്നത് ആഗമസന്ധി എന്ന് പറയുന്നത് പുതിയൊരു അക്ഷരം ആഗമിച്ച് കടന്നു വരുന്നതിനെയാണ് ആഗമസന്ധി എന്ന് പറയുന്നത് ഇനി അടുത്ത് വരുന്നത് ദിത്വസന്ധിയാണ് ഓപ്ഷൻ ബി ദിത്വസന്ധി എന്താണ് രണ്ട് പദങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിന് അതായത് കായെന്നുള്ളതാണെങ്കിൽ അത് ഇക്കായെന്നായി മാറുന്നു പായ എന്നുള്ളതാണെങ്കിൽ ഇപ്പായ മാറുന്നു മായാണെങ്കിൽ ഇമ്മായ മാറുന്നു അങ്ങനെ വരുന്നതാണ് ദിത്വസന്ധി എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിന് പറയുന്ന പേരെന്ത് ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ദിത്വസന്ധി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഈ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം താഴെ തന്നിരിക്കുന്നവർ ഒരേ അർത്ഥത്തിലുള്ള പദ ജോടി കണ്ടെത്തുക ഓപ്ഷൻ എ ആട് ആന ഓപ്ഷൻ ബി അമ്പരം ആഡംബരം ഓപ്ഷൻ സി മുകിൽ മേഘം ഓപ്ഷൻ ഡി ഗുരു ശിഷ്യൻ നോക്കുക ഒരേ അർത്ഥം വരുന്ന പദ ജോടിയാണ് കണ്ടെത്തേണ്ടത് വാക്കുകളും അവയുടെ അർത്ഥങ്ങളും വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് താഴെ തന്നിരിക്കുന്നതിൽ വേറിട്ട പദരൂപം അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് അല്ലെങ്കിൽ വ്യത്യസ്തമായ അർത്ഥം വരുന്ന ഏതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരേ അർത്ഥത്തിലുള്ള പദജോഡി കണ്ടെത്തുക ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് കയറ്റി എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ വാക്കുകളും അവയുടെ അർത്ഥങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം നമുക്ക് ഓപ്ഷൻസിലേക്ക് ഓപ്ഷൻ എ ആട് ആന നമുക്ക് ഒറ്റയടിക്കാൻ അറിയാം അല്ലേ രണ്ടും വ്യത്യസ്തമായ അർത്ഥമാണ് ആടും ആനയും രണ്ട് വ്യത്യസ്ത ജീവിതം ാണ് അപ്പൊ അതല്ല ശരിയായിട്ടുള്ള ഉത്തരം ഇനി ഓപ്ഷൻ ബി വരുന്ന അമ്പരം ആഡംബരം അമ്പരം എന്ന് പറയുന്നത് ആകാശമാണ് ആഡംബരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആർഭാടം എന്നർത്ഥത്തിലാണ് അപ്പം അതുമല്ല ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ഗുരു ശിഷ്യൻ ഗുരു ശിഷ്യനും ഒരേ അർത്ഥം വരുന്ന പദ നമുക്കറിയാമല്ലേ ഗുരു എന്ന് പറയുന്ന അധ്യാപകൻ എന്ന അർത്ഥത്തിലാണ് ശിഷ്യൻ എന്ന് പറയുന്നത് സ്റ്റുഡന്റ് വിദ്യാർത്ഥി അർത്ഥത്തിലാണ് അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് ഓപ്ഷൻ സി മൂക്കിൽ മേഘം എന്നുള്ളതാണ് മുഗിൽ എന്നതിന്റെ അർത്ഥം കാർമേഘം എന്നാണ് മേഘം ഓഫ് കോഴ്സ് മേഘം തന്നെയാണ് അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി മുഗിൽ മേഘം ഇനി അടുത്തത് വരുന്നത് പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ച കവി ആരാണ് പുതു മലയാൻമതൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ച കവിയാരാണ് അപ്പം ഇത്തരത്തിൽ ചില എഴുത്തുകാരെ കുറിച്ചുള്ള വിശേഷണങ്ങൾ നമ്മളോട് ചോദിക്കാൻ സാധിക്കും അതായത് മലയാള ഭാഷയുടെ ആരാണ് അല്ലെങ്കിൽ മലയാ ആധുനിക മലയാള ഗത്യത്തിൻ്റെ ആരാണ് കേരളവർമ്മ വലിയ ഗോപി തമ്പരാനാണ് ആധുനിക മലയാള ഗത്യത്തിൻ്റെ പിതാവ് എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ് മലയാള മലയാളം അച്ചറിയുടെ പിതാവാരാണ് ബെഞ്ചമിൻ ബേലിയാണ് അങ്ങനെ അങ്ങനെ ആ തരത്തിലുള്ള വിശേഷങ്ങൾ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകാം ഓപ്ഷൻ എ എഴുത്തച്ഛൻ ഓപ്ഷൻ ബി കുഞ്ഞൻ തമ്പിയാർ ഓപ്ഷൻ സി ചെറുശ്ശേരി ഓപ്ഷൻ ഡി ഇരിയമ്മൻ തമ്പി പുതുമലയാൻമതൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ച കവി ആരാണ് എന്നുള്ളതാണ് ചോദ്യം ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ എഴുത്തച്ഛനാണ് ഇനി അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ മഞ്ചരി വൃത്തത്തിൽപ്പെട്ട കൃതി ഏതാണ് കൃതികള് അവയുടെ വൃത്തങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് ഭാഷാവൃത്തങ്ങള് കേഗളി മഞ്ചരി തുടങ്ങിയ ഭാഷ അധോന്നത തുടങ്ങിയ ഭാഷാവൃത്തങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് കേറ്റിട്ട് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ് അത്തരത്തിലുള്ള ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നവയിൽ മഞ്ചരി വൃത്തത്തിൽപ്പെട്ട കൃതി ഏതാണ് രാമായണം കിളിപ്പാട്ട് കൃഷ്ണഗാഥ രാമചരിതം ഉമാകേരളം മഞ്ചരി വൃത്തത്തിൽപ്പെട്ട കൃതി ഏതാണ് കൃഷ്ണഗാഥയാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയാണ് മഞ്ചരി വൃത്തത്തിൽപ്പെട്ട കൃതി അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ഓപ്ഷൻ സോറി ഓപ്ഷൻ ബി കൃഷ്ണഗാഥയാണ് മഞ്ചരി വൃത്തത്തിൽപ്പെട്ട കൃതി അപ്പൊ ഓപ്ഷൻ ബി കൃഷ്ണഗാഥ അപ്പൊ നിങ്ങൾ കൃത്യമായിട്ടും വൃത്തങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവണം പ്രധാനപ്പെട്ട വൃത്തങ്ങളും ഭാഷാ വൃത്തങ്ങളും അറിഞ്ഞിരുന്നെച്ചാൽ മതി ഭാഷാ വൃത്തങ്ങളും അവയിൽ വരുന്ന പ്രധാനപ്പെട്ട കൃതികളും ഏതാണെന്നൊക്കെ അറിഞ്ഞിരിക്കുക ഇപ്പോൾ കാഗളി കെ കെ ആണെങ്കിൽ അത് എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമാനം കിളിപ്പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് മഞ്ചിരി ആണെങ്കിൽ കൃഷ്ണകാദിയായിരിക്കും നദോന്നതി ആണെങ്കിൽ മഞ്ചിപ്പാട്ടിൻ്റെ വൃത്തമാണ് മഞ്ചിപ്പാട്ടായിരിക്കും തരങ്ങിണി വൃത്തമാണെങ്കിൽ തുള്ളൽ കവിതകളായിരിക്കും വരിക അങ്ങനെ വൃത്തങ്ങളെക്കുറിച്ച് ചെറിയൊരു അറിവ് ഉണ്ടായിരിക്കുന്നത് കേറ്റി എക്സാമിന് നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സഹായിക്കും ഈ അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് മഴ കാലം മഴക്കാലം തിരു ആതിര തിരുവാതിര കാക്ക കരച്ചിൽ കാക്ക കരച്ച് എലിപ്പെട്ടി എലിപ്പെട്ടി എന്താണ് നമ്മുടെ ഗ്രാമറുമായിട്ട് വരുന്നത് ദുഃഖസന്ധിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭാഗമാണ് മഴ കാലം മഴക്കാലം അവിടെ കായ് ഇരട്ടിച്ച ഇക്കായായി കാക്ക കരച്ചിൽ കാക്ക കരച്ചിൽ അവിടെയും ഇരട്ടിച്ച് ഇക്കായായി എലിപ്പെട്ടി എലിപ്പെട്ടി അവിടെ പായരട്ടിച്ച് ഇപ്പായായി ഇനി വരുന്ന തിരുവാതിരയാണ് തിരുവാതിര അവിടെ എന്താണ് ആ ഇരട്ടിക്കുകയല്ല ചെയ്ത് പകരം വായ് എന്ന ഭക്ഷണം ആഗമിക്കുകയാണ് ചെയ്തത് അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി തിരുവാതിര അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി തിരുവാതിരയാണ് കയറ്റിട്ട് എക്സാമിന് വരുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ മാറി ഡിസ്കസ് ചെയ്തത് ഇത് നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് വീഡിയോ കാണുകയും പഠിക്കുകയും ചെയ്യുക കാരണം ഇത് നിങ്ങളെ ഉറപ്പായിട്ടും കയറ്റിട്ട് എക്സാമിനെ നല്ലൊരു സ്കോറിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കും താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്